എല്ലാവർക്കും മീ എന്നം ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ മാങ്ങാനാറിയെ കുറിച്ചിട്ടാണ്. അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ മാങ്ങാനാറിക്ക് നിങ്ങൾ എത്ര ലൈക്ക് കൊടുക്കും? നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെടിയെ മാങ്ങാനാറി എന്നു തന്നെയാണ് പറയാറ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കോസ്മോസ് ചെടി എന്നും പറയുന്നുണ്ട്. നമ്മൾ ആരും ഇതിനൊരു വില കൽപ്പിക്കാറില്ല. മറ്റുള്ള ചെടികളെയൊക്കെ നമ്മൾ എന്തുപോലെയാണ് നോക്കുന്നത്, അതിന് ദിവസവും നനച്ചു കൊടുക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു. പക്ഷേ നമ്മൾ ഈ മാങ്ങാനാറി ആരും ശ്രദ്ധിക്കാറേയില്ല. പക്ഷേ നോക്കൂ, എന്തൊരു മനോഹരമായ പൂക്കളാണ് ഇതിൽ നിൽക്കുന്നത്. ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് മാങ്ങാനാറി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് കളറുകളാണ് ഉള്ളത്, മഞ്ഞയും ഓറഞ്ചും. അത് ഒരു തട്ടുള്ളതുണ്ട്, രണ്ട് തട്ടുണ്ട്, മൂന്ന് തട്ടുകളുള്ളതുണ്ട്. ഇത് നാല് തട്ടുകളുള്ള മാങ്ങാനാറിയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടായ നെസിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു തൈ പറിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അന്ന് മുതൽ എന്നും ഇത് ഒരു തൈ കഴിയുമ്പോഴേക്കും വീണ്ടും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വീണ്ടും വിത്തുകൾ വീണ് മുളച്ച് തൈകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് വീണ്ടും വലുതായി വീണ്ടും പൂക്കളുണ്ടാവും. ഇതുപോലെ വർഷം മുഴുവൻ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ മാങ്ങാനാറി. പക്ഷെ നമ്മളെല്ലാവരും അതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അധികം ഗാർഡനിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് എല്ലാവരും വെക്കാറ്. അതല്ലെങ്കിൽ ചിലവർ അതിനെ ഉപേക്ഷിക്കും. പക്ഷേ ഇത് മറ്റുള്ള പൂക്കളുടെ അതേ സ്ഥാനം തന്നെ നമുക്ക് ഈ മാങ്ങാനാറിക്കും കൊടുക്കാം. കാരണം അത്രയ്ക്കും ഭംഗിയാണ് ഇത് കാണുവാൻ. ഇപ്പോൾ ഓണക്കാലമൊക്കെ ആയാലും നമുക്ക് നന്നായി പൂക്കളിടാൻ പൂക്കൾ വേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത മാങ്ങാനാറിയുണ്ട് എങ്കിൽ നമുക്ക് മറ്റുള്ള പൂക്കളെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇപ്രാവശ്യം എൻ്റെ ചെടി പൂക്കളെല്ലാം എൻ്റെ പൂക്കളത്തിലിട്ടിരിക്കുന്നത് ഈ മാങ്ങാനാറി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഗാർഡനിൽ ഇതുപോലെ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് നോക്കൂ. ഇത് ഒരു തൈ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തൈ വിത്തുകളെല്ലാം നിലത്ത് വീണ് വീണ്ടും വീണ്ടും തൈകൾ ഉണ്ടായി കൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് വലിപ്പമൊക്കെ ഈ തൈ വരും. അതിനുശേഷമാണ് ഇത് പൂക്കളുണ്ടാവുക. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി. ഇതിന് ഒരു വളവും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ലത് മണ്ണിൽ നടുന്നത് തന്നെയാണ്. ഇനി അത് സൗകര്യം കുറവുള്ളവർക്ക് കവറിലും നട്ടുപിടിപ്പിക്കാം. അതുപോലെ മറ്റുള്ള ചെടികളെ നമ്മൾ പ്രൂണിങ് ചെയ്യണം. അപ്പോഴേക്കും അതിൻ്റെ ചുവട്ടിലായിട്ട് വളമിട്ട് കൊടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് മാത്രം വെച്ചാൽ മതി. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് മാങ്ങാനാറി. അപ്പോൾ എല്ലാവരും ഈ മാങ്ങാനാറി പൂവിന് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.